ഹായ് ഹലോ. രാവിലെ നേരമെടുത്ത ഒരു ദിവസമാണ്. നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ ഇതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ അകത്ത് ഞാൻ അടുക്കള നേരത്തെ ഞാൻ കയറിയായിരുന്നു. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടുണ്ട് അവിടെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ തലേദിവസം അരച്ചുവെച്ച മാവ് നോക്കുവായിരുന്നു കേട്ടോ, ദോശമാവ്. അപ്പോൾ നന്നായിട്ട് പൊളിച്ചു വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 3 മണി നേരമായി കാണും കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ രാത്രിത്തെ ഡിന്നർ ഒന്ന് തയ്യാറാക്കണ്ടേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫ്രിഡ്ജിലൊന്ന് സാധനങ്ങൾ നോക്കാം കേട്ടോ. അപ്പോൾ അത് പച്ചമാങ്ങ കിടപ്പുണ്ടായിരുന്നു. പച്ചമാങ്ങ, ഇഞ്ചി, പച്ചമുളക്, അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്തു. ഇഞ്ചി ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നില്ല, മറ്റൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് എടുത്തത്. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ അടുക്കളയിൽ കൊണ്ടുവച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് മാങ്ങ ചമ്മന്തി അരക്കണമെന്നുണ്ട്. പക്ഷേ സമയം കിട്ടണ്ടേ? ആ, എങ്ങനെയും അരക്കണം. മാങ്ങ ചമ്മന്തി കഴിച്ചിട്ട് ഒരുപാട് നാളായി. മാങ്ങ, പിന്നെ പച്ചമുളക്, ഇഞ്ചി, അതുപോലെ എന്താ പറയുക, തേങ്ങ, ഉപ്പും, പിന്നെ ചെറിയ ഉള്ളി, ഇത്രയും കൊണ്ട് സൂപ്പറായിട്ടൊരു മാങ്ങ ചമ്മന്തി അരക്കണം. അതിൻ്റെ കൂടെ ഒരു തൈരും, ഇത്രയും മതി നമുക്ക് ചോറുന്ന. മാങ്ങ കളർ വ്യത്യാസം ഉണ്ട്, പക്ഷേ ഉള്ളു കട്ട് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു മത്തി വെച്ചൊരു തോരൻ പോലൊന്ന് ആവി കയറ്റി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അത് വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണേ. അപ്പോൾ ഇനി അടുത്തത് ഞാൻ അതിൻ്റെ ആയിട്ട് കാണിക്കാൻ പോകുന്നത്, തോട്ടുപുളി, 5-6 കഷ്ണം മാങ്ങ, പച്ചമുളക്, ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് സവാള ശകലം. പിന്നെ നമുക്ക് ഞാൻ കുറച്ച് ഇത്, അതായത് ഒരു 2 പിടി തേങ്ങ, അതാ അത്രയേ ഉള്ളൂ. 2 പിടി ഇല്ല, ഒരു 1.5 പിടി. അങ്ങനെ അതിനകത്ത് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഉപ്പിടാൻ വിട്ടുപോയി, ഞാൻ പിന്നെ ഇടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അത് ചതച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് പരിഞ്ഞിൽ, മത്തിയുടെ, ഇനി ഒരു 3 എണ്ണം, 3 മത്തിയെ ഞാൻ എടുത്തോളൂ. കാര്യം ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. ടേസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ തന്നെ കഴിക്കണം. അതുകൊണ്ട് ഉപ്പ് ഞാൻ ഇപ്പോൾ ഇടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം എടുത്ത് ഒന്ന് നോക്കാമെന്ന് വെച്ചു. വഴിയിലെ ഒരു മത്തിത്തോരണം എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ കൊള്ളാം കേട്ടോ. നല്ല വാഴയിലയുടെയൊക്കെ മണവും ഒക്കെ ആയപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ ഈ ഇത് മല്ലിപ്പൊടിയാണ് കേട്ടോ, 1 സ്പൂൺ മല്ലിപ്പൊടി. അത് ഇത് ഇതിൻ്റെ അകത്ത് എന്താ പറയുക, നമ്മൾ ഈ തോട്ടുപുളിയില്ലേ, തോട്ടുപുളിയും മാങ്ങയും കൂടെ ചതച്ചെടുക്കണം കേട്ടോ. ചതച്ചെടുത്തിട്ട് വേണം, അതായത് അങ്ങ് ചതച്ചെടുത്ത ശേഷം വേണം ഇതിൽ നമ്മൾ എന്താ പറയുക, ഇളക്കി എടുക്കുക. മത്തിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ ആവിയിൽ വേവിക്കാമെന്ന് വെച്ച് ഞാൻ നോക്കുവാണ് എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ അതിൻ്റെ ആവിപാത്രം വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിങ് വെച്ചു. എന്നിട്ട് നമ്മുടെ അതായത് തിളക്കട്ട് വെള്ളം. അത് കഴിഞ്ഞിട്ട് ഞാനെൻ്റെ കണ്ടോ, ഇപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ചട്ടിയായിട്ട് വന്നു. ഇനി ഇതങ്ങ് പൊട്ടിപ്പോകും കേട്ടോ, സൂക്ഷിച്ചെടുക്കണേ.
ഇതാ കണ്ടോ പുട്ടരുത്. ഞാൻ എന്ത് ചെയ്ത് പിന്നെ വേറൊരു ഇല കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് വരികയാണ്. അതിൻ്റെ താഴെ വെച്ച് ഞാൻ പതുക്കെ അതങ്ങ് പൊതിഞ്ഞെടുക്കണം. കാര്യം വാട്ടിയിട്ട് എടുത്താൽ ടേസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനത് പച്ചയ്ക്ക് തന്നെ അങ്ങ് വെക്കുവാണ്. വളരെ സൂക്ഷിച്ച് പതുക്കെ അങ്ങ് വെച്ചാൽ മതി. മറ്റേ ഇലയും കൂടി ഞാൻ അതിൻ്റെ ഉള്ളിൽ അങ്ങ് അടച്ച് വയ്ക്കുകയാണ്. ഇനി നമുക്ക് അടച്ച് വയ്ക്കാം നന്നായിട്ട് ഫുള്ള് ഫ്ലെയിമിൽ. ആ ഇനി ഞാൻ ഒന്ന് നോക്കി നോക്കിയപ്പം സ്റ്റൗ ഓൺ ഓണാക്കിയിട്ടേക്കുവായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ആവി തട്ടി അങ്ങനെ ഞാൻ പിന്നെ അങ്ങ് അടച്ച് വെച്ചിട്ട് നല്ല ആവി. നമുക്ക് തുറക്കാൻ പറ്റില്ല, അതായത് ചട്ടിയിലൊന്ന് ഞാനങ്ങ് ഓഫാക്കി. ഓഫാക്കി കുറച്ച് കഴിഞ്ഞിട്ട് ഞാനത് തുറന്ന് നോക്കുകയാണ് കേട്ടോ. അതായത് പതുക്കെ തുറക്കുക. ആവി വെള്ളമുണ്ട്, അതങ്ങോട്ടങ്ങ് മാറ്റിയാൽ മതി. ഇതിൻ്റെ ഉള്ളിലേക്ക് വീഴരുത്, വീഴാതെ നോക്കുക. വീണാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും വീഴാതെ നോക്കുക. അപ്പം വെള്ളം പോലെ ആയിപ്പോത്തില്ലേ. അപ്പോൾ ഇത് ഞാൻ വെന്തോന്ന് നോക്കുകയാണ്. വെന്തിട്ടുണ്ട് കേട്ടോ, കണ്ട. അപ്പോൾ നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവ്. പിന്നെ ഉപ്പ് ഞാനൊന്ന് എന്താ പറയുക, കുടഞ്ഞെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തു ശകലം. അപ്പോൾ അത്ര ശകലം ഉപ്പ് കുറവുണ്ടായിരുന്നു. അങ്ങ് കുഴപ്പമില്ല, ഉപ്പിൻ്റെ ടേസ്റ്റ് കുറവാണ്. അപ്പം ഞാൻ എന്ത് ചെയ്ത് ശകലം ഉപ്പും കൂടെയൊക്കെ ഇട്ട് ഇട്ട് ഞാൻ നന്നായിട്ട് ഇത് ഇളക്കാൻ പറ്റുമോ? മത്തി വെന്ത് പോയി. അപ്പോൾ ഇളക്കുമ്പം എന്താ പറയുക, അപ്പോൾ പൊടിയാതെ നോക്കണ്ടേ. അപ്പം ഞാൻ ഒന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ചിക്കി വെച്ച് കൊടുത്ത് പതിനഞ്ച് വെന്തോ നോക്കണം കേട്ടോ. അതും വെന്തിട്ടുണ്ട്. ഒന്ന് ആവി വന്നിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് കുറച്ച് സമയം എടുക്കും കേട്ടോ. ചെറുതായിട്ടൊന്നല്ല, കുറച്ച് സമയം എടുക്കും വേഗി വെന്ത് വരെ. മീനാണ് നല്ലോണം വേകണം. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നുകൂടെ ഞാനൊന്ന് ഒന്നുകൂടെ ഒന്ന് ഞാൻ ആവി അടുപ്പിക്കുകയാണ്. ഞാൻ വീണ്ടും ഇനി അത് കഴിഞ്ഞിട്ട് രാത്രിയായി നമ്മുടെ എന്താ പറയുക, തോരൻ മത്തി എന്ന് വേണമെങ്കിൽ പറയാം. എന്താ പറയാൻ തരത്തില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാങ്ങയും തോട്ടുപൊടിയുടെയും കൂടെ രണ്ടും കൂടെ ആയതുകൊണ്ടാണെന്ന് പറയുന്നത്. നല്ല രുചിയുണ്ടായിരുന്നു ചോറിൻ്റെ കൂടെ. നമ്മൾ ഇഷ്ടം പോലെ ചോറുണ്ട്, വീണ്ടും വീണ്ടും ചോറ് നമ്മൾ കഴിച്ചു പോകും. അതുപോലത്തെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇത് രാത്രിയിലത്തെ കാര്യങ്ങളാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസമാണ് ഞാൻ കാണിക്കുന്നത്. അടുത്തൊരു ഇതുണ്ടോ, ഇത് പിറ്റേ ദിവസത്തെ കാര്യമാണ് കേട്ടോ. പിറ്റേ ദിവസം എനിക്ക് ഞങ്ങൾ പഞ്ചാബിൽ നിന്ന് വന്നപ്പോഴേ എല്ലാം ഒന്നും ഓപ്പൺ ചെയ്തില്ല. അപ്പോൾ ഒന്നും ഓപ്പൺ ചെയ്ത് നോക്കണേ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കുകയായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്ന് തയ്ക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ തയ്ക്കുകയായിരുന്നു ഞാൻ. കുറേശ്ശെ തയ്ക്കാൻ സമയം കിട്ടുന്നില്ല എനിക്ക്. അതും കഴിഞ്ഞ് ഞാൻ പിന്നെ കിച്ചണിലേക്ക് കയറി. എന്താ കറി വെക്കുക ഇത് എന്ന് വിചാരിച്ച് ഞാനിത് ഞാനെന്ത് ചെയ്ത് കുറച്ച് കടല വെള്ളത്തിയിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ രണ്ട് മണിക്കൂർ കൊണ്ട് ഇത് കൂന്നൊക്കെ കിട്ടി. പിന്നെ ഒരു നാല് വിസിൽ ഞാനിത് നോക്കി, പക്ഷേ വെന്തില്ല. പിന്നെയും ഞാനൊരു നാല് വിസിൽ അടുപ്പിച്ചപ്പോൾ രണ്ടാമത് നാല് വിസിൽ അടിച്ചപ്പോൾ നന്നായിട്ട് വെന്തിട്ടി. പക്ഷെ ഞാൻ ഇത് പുതിയ രീതിയിൽ എന്തെങ്കിലും ഒരു ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ കടല അടുപ്പത്ത് വെച്ചത്. പക്ഷെ അത് ശരിയായില്ല. അതിൽ ഞാൻ കുറച്ച് എന്താ പറയുക, നമ്മുടെ പുതിനയിലൊക്കെ ഇട്ട് വയ്ക്കാമെന്ന് വെച്ച് ഇതങ്ങ് കടന്ന് ചീത്തയായി പോവാണ്. പുതിനയില മിക്കവാറും അങ്ങ് മറന്നു. ഞാൻ മിക്കവാറും പഞ്ചാബിലൊക്കെ ആയിരുന്നപ്പോൾ എപ്പോഴും ഞാൻ ഇത് പിച്ചി ചായയിൽ കോഫിയിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി ഉണ്ടാക്കും.
അങ്ങനെയൊക്കെ അങ്ങ് തീർക്കുമായിരുന്നു. ഇത് അവിടെ ആണെങ്കിൽ ഞാൻ എത്ര പിച്ചിയാലും ശരി, ഇഷ്ടം പോലെ കുടിച്ച് വരുമായിരുന്നു. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ കേടായി പോകുന്നു, എന്താ ചെയ്യുക? പിന്നെ ഞാൻ കുറച്ചെടുത്ത് കരി ഇത് എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് കഴിച്ചടവെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പോയി കടലിലൊക്കെ നിട്ട് നോക്കാമെന്ന് വിചാരിച്ച് പിച്ചി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ പക്ഷേ ടേസ്റ്റൊന്നും നമുക്ക് അതിൻ്റെ രീതി എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ പിന്നെ അതൊരു നാടൻ ടേസ്റ്റൊക്കെ ഇങ്ങ് ആക്കി എടുത്തു എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അതിൽ ഞാൻ ജാതിക്കയുടെ കുരുവില്ലേ, അതും പൊട്ടിച്ച് ഇടുന്നുണ്ട്. എന്തെങ്കിലും പുതിയതായിട്ട് ടേസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്തത്. അങ്ങനെ ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് തവി എണ്ണ ഒഴിച്ച് ഞാൻ നമ്മളെ അരിഞ്ഞ് വെച്ച് ഉരുളൻകിഴങ്ങും സവാളയും ഇടുകയാണ് ഞാൻ. അത് ഞാൻ ഇട്ടു. പിന്നെ എൻ്റെ ഒരു വറ്റൻ മുളക്, അതാണെങ്കിൽ പൂത്ത് കേടായി പോകുന്നു. അപ്പോൾ ഞാനത് പുറത്ത് വെച്ചേക്കുമായിരുന്നു തുറന്ന്, പക്ഷെ തുറന്ന് വെച്ചപ്പോൾ അതിൻ്റെ പൂപ്പലൊക്കെ അങ്ങ് മാറി. പിന്നെ ഞാൻ ആദ്യം രണ്ട് മൂന്നെണ്ണം എടുത്ത് അന്നെങ്ങനെയും തീർക്കണ്ടേ മിക്കവാറും. അപ്പോൾ അതും ഫ്രണ്ട് ഇരുന്നത് കൊണ്ട് കാണുമ്പം കാണുമ്പോൾ അതെടുത്ത് കഴുകി കട്ട് ചെയ്ത് ഞാനങ്ങ് എന്തിനെങ്കിലുമൊക്കെ അങ്ങ് ഇടും. അപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഉണ്ടായിരുന്നു, ഒരു അഞ്ചാറെണ്ണം, അത് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുതിയനെല്ലാം കൂടി അരിഞ്ഞത് ഇടുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതവിടെ ഒന്ന് ചുമ്മാ ഒന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലൊക്കെ ആയി ഇട്ട് എടുക്കുക. ഇനി നമുക്കൊരു 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ചൂടാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് കിച്ചൺ കിങ് മസാലയാണ് കേട്ടോ, ഞാൻ കവർ കാണിക്കാം. ഇത് വീട്ടിൽ ഇരിക്കുകയായിരുന്നു, പിന്നെ അത് ഞാൻ കുറച്ച് ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 2 തവി ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതായത് കടല ഏകദേശം 1/4 കിലോ ഉണ്ട് കേട്ടോ. ഒരു പുളിയുടെ ടേസ്റ്റാണ് എനിക്ക് കിട്ടിയത്. ഞാനത് ഇതങ്ങോട്ട് കടലയിലേക്ക് ഇട്ടപ്പോൾ അപ്പോഴത്തേക്കും വൈകിട്ടേം ചായയും കൂടെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇത് തൈരാണ് ഞാൻ വെച്ച് മോരുചാറുണ്ടാക്കാന്ന് വിചാരിച്ച്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഗ്ലാസ്സിൽ പഞ്ചസാര വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറായി, ഒരൊറ്റ ഉറുമ്പ് വന്നില്ല. അപ്പം ഞാൻ നോക്കിയാണ് ഇതിനെന്താ ഉറുമ്പ് വരാത്തേന്ന്, തൊട്ടപ്പുറത്ത് ഉറുമ്പ് എഴുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ ഞാൻ നോക്കിയിരുന്നപ്പം പുറത്ത് ഭയങ്കര ബഹളം. അപ്പോൾ ഒന്ന് കേട്ട് നോക്ക് കേട്ടോ എന്താണ് ആ ബഹളം. Thank you.
അപ്പോൾ കേട്ടല്ലോ സൗണ്ടൊക്കെ. ഇതാണ് സംഭവം. വൈകുന്നേരം 5 മണിയാകുമ്പോൾ ഇവരെല്ലാവരും വന്ന് അങ്ങ് അങ്ങ് തകർപ്പാണ് ഇവിടെ. അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ച് അടുക്കളയിലേക്ക് വന്നു. ഇപ്പോൾ നമ്മുടെ ചായയൊക്കെ തിളച്ച് വരികയാണ്. ഞാൻ നോക്കുകയാണ്, ഒറ്റ ഉറുമ്പില്ല കേട്ടോ. എന്തോ എനിക്കറിയില്ല. ഞാൻ അവിടെ കണ്ടോ, അഴിയുന്നുണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഓ, കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. ആ, അതൊക്കെ പോട്ടെ. ഇപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൽ കടലയൊക്കെ വെന്ത് ഇറങ്ങിയിട്ടുണ്ട്. കടല വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് അടുപ്പത്ത് വെച്ചു കണ്ടോ, നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ, അത് ഉപ്പാണ് കിടക്കുന്നത് കേട്ടോ. നമ്മളിത് ഉണ്ടാക്കി വെച്ച മിശ്രിതം ഞാൻ ഇടാൻ പോവുകയാണ്. പക്ഷേ ടേസ്റ്റ് ഒന്നും കിട്ടിയില്ല എനിക്ക്, പുതിയതായിട്ടൊന്നും. ഒരു പുളി പുളി രസം ഉണ്ടായിരുന്നു, പിന്നെന്തോ അറിയില്ല, ഒരു എന്താ പറയാമെന്ന് എനിക്കറിയില്ല, ഒട്ടും ടേസ്റ്റില്ലായിരുന്നു. പക്ഷേ തക്കാളിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അരച്ച് ചേർത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ടേസ്റ്റ് കിട്ടുമായിരുന്നു. ആ, എന്തായാലും നീ നോക്കാം. അപ്പം ഞാൻ വെള്ളം തിളപ്പിക്കുകയാണ് കേട്ടോ, ഈ കടലയ്ക്ക് ഒഴിക്കാം. എന്താ, വെള്ളമൊക്കെ തിളത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതെടുത്തൊഴിച്ചു. നന്നായിട്ട് ഇളക്കി. ഇനി അത് കടന്ന് ഒന്ന് എന്താ പറയുക, ഒന്ന് കൊഴുത്ത് വരട്ടെ. ആ, നല്ല കൊഴുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്താ എന്താ പറയുകയെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും എന്തായാലും ഞങ്ങൾ കഴിക്കുന്നുണ്ടത്, അറിയാം, കളയത്തില്ല. ഞാനത് ഒരു രീതിയിലൊക്കെ ടേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്, നമ്മുടെ നാടൻ മസാല കൊണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ നാടൻ മസാല, അതായത് ഗരം മസാല, അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പേരിവില്ല കേട്ടോ. ഇപ്പം ഞാൻ അതിൻ്റെ അകത്ത് നല്ല മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്, 3 ടീസ്പൂൺ. ഇപ്പോൾ നമ്മുടെ നാടൻ കടലക്കറിയൊക്കെ ഇല്ലേ, അതുപോലൊക്കെ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ശകലം ചോറ് ഫ്രിഡ്ജിലിരുപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മനസ്സിലാക്കണ്ടേ, ചോറിൻ്റെ കൂടെയൊക്കെ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഫ്രിഡ്ജിലിരുന്ന ശകലം ചോറെടുത്തു. ഇപ്പോൾ ഞാൻ ആവി വെക്കുകയാണ്. ആവി വെക്കുന്നതാണെങ്കിൽ അതിനേക്കാളും രസം. ഒരു വളയെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും താഴെ ഇത് വെക്കാമെന്ന്, ചോറ് അതേപോലെ ഫ്രിഡ്ജിൽ വെച്ച അതേ പാത്രമാണ്, ഇതിൽ വെച്ചിട്ട് എനിക്ക് പറ്റിയില്ല. എന്നാൽ പിന്നെ അടുത്ത മീൻ കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അത് ചീനിച്ചട്ടിയിൽ വെച്ചിട്ട് അതും പറ്റിയില്ല. എനിക്ക് അതിൻ്റെ മേലത്തെ പാത്രം വയ്ക്കാൻ പറ്റത്തില്ലേ. അപ്പോൾ ഞാൻ മറ്റേ മെഴുക്കൂട്ടി വെച്ച് പാത്രം താഴെ വെച്ചു. ഇതും എനിക്ക് പറ്റിയില്ല, മേളിൽ അടയ്ക്കാൻ പറ്റത്തില്ല എനിക്ക്. പിന്നെ വേറൊരു പാത്രം എടുത്തിട്ട് അതിൽ ഞാൻ പറയാം, ഇത് കണ്ട് എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത പാത്രം എടുത്തു ഇത് വയ്ക്കാൻ നോക്കി, പക്ഷേ ഇതും പറ്റുന്നില്ല. പിന്നെ ഇത് ഞാൻ വേറെ അടുപ്പത്ത് വെച്ചിട്ട് പറ്റിച്ചിട്ട് അടയ്ക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നോക്കുന്നതാണ് ഞാൻ. അങ്ങനെ എല്ലാം ശരിയായി. മെഴുക്ക് ഉരുട്ടിയുണ്ട്, തോരനുണ്ട്, പിന്നെ നമ്മുടെ കടലക്കറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൊണ്ട് ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇത് എൻ്റെ പ്രോഗ്രാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക. Bye.